വാർത്തകൾ വിശദമായി. അനുമതി നൽകിയെങ്കിലും അടുത്ത ചൊവ്വാഴ്ച മുതൽ സംസ്ഥാനത്തെ തിയേറ്ററുകൾ തുറക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ലോക്ഡൌൺ കാലത്തെ വിനോദ നികുതി, വൈദ്യുതി ബിൽ എന്നിവയിൽ ഇളവ് നൽകാതെ തിയേറ്ററുകൾ തുറക്കുന്നത് കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്ന് ഉടമകൾ. അറ്റകുറ്റപ്പണി നടത്തി പ്രദർശനം ആരംഭിക്കാൻ കടമ്പകൾ ഇനിയും ഏറെയുണ്ടെന്ന് പയ്യന്നൂർ മേഖലയിലെ തിയേറ്റർ ഉടമകൾ വ്യക്തമാക്കി. ലോക്ഡൌണിനെ തുടർന്ന് കഴിഞ്ഞ മാർച്ചിൽ അടച്ചിട്ട തിയേറ്ററുകൾ തുറക്കണമെങ്കിൽ കടമ്പകൾ ഇനിയും ഏറെയുണ്ട്. ജനുവരി 5 മുതൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് 50% പേരെ കയറ്റി തിയേറ്ററുകൾ തുറക്കാൻ അനുമതി നൽകിയിരുന്നുവെങ്കിലും ഇത് പ്രാവർത്തികമല്ലെന്ന് ഉടമകൾ വ്യക്തമാക്കി കഴിഞ്ഞു. ലോക്ഡൌൺ കാലയളവിലെ വൈദ്യുതി ബിൽ, വിനോദ നികുതി, കെട്ടിട നികുതി എന്നിവ അടക്കാൻ കഴിയാതെ കുടിശ്ശികയാവുകയും പിഴ ചുമത്തിയിരിക്കുകയുമാണ്. ഇതിൽ ഇളവ് നൽകുന്നതിനോടൊപ്പം പലിശരഹിത വായ്പകൾ കൂടി അനുവദിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നും ഉടമകൾ പറയുന്നു. കൂടെ തരണം ചെയ്തിട്ടാണ് ഈ 10 മാസം നമ്മൾ മുന്നോട്ട് പോയത്. കാരണം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, അതുമാത്രമല്ല നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ ഇലക്ട്രിസിറ്റി, മറ്റൊരുപാട് പ്രോബ്ലങ്ങൾ ഇതിനുണ്ട്. കാരണം ഇത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെൻറ് സഹായിക്കാതെ നമുക്കിത് മുന്നോട്ട് പോകാൻ കഴിയില്ല. മറ്റ് ബിസിനസ് മാതിരിയല്ല സിനിമാ തിയേറ്റർ. സിനിമാ തിയേറ്റർ പറഞ്ഞാൽ ഒരു ടൗണിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥാപനമാണ്, പബ്ലിക് ഒരുപാട് വരുന്ന സ്ഥാപനമാണ്. കാരണം ഗവൺമെന്റ് പറയുന്ന എല്ലാ നിയമങ്ങളും കർശനമായി പാലിക്കാതെ സിനിമാ തിയേറ്റർ നടത്താൻ കഴിയില്ല. മാസങ്ങളായി അടഞ്ഞുകിടന്നതിനാൽ പല തിയേറ്ററുകളിലും അറ്റകുറ്റപ്പണി വേണം. കോവിഡ് വ്യാപന ഭീതി നിലനിൽക്കുന്നതിനാൽ കുടുംബവുമായി തിയേറ്ററുകളിൽ എത്തുന്നവർ കുറവായിരിക്കുമെന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ നഷ്ടക്കച്ചവടമാകും. മാത്രവുമല്ല, തിയേറ്ററുകൾ തുറക്കുമ്പോൾ തന്നെ സിനിമ റിലീസ് ചെയ്യാൻ ഏതൊക്കെ നിർമ്മാതാക്കൾ തയ്യാറാകുമെന്നും കണ്ടറിയേണ്ടതാണ്. പ്രത്യേകിച്ചും ഊഴം കാത്തിരിക്കുന്ന പല ചിത്രങ്ങളും വൻ മുതൽ മുടക്കിലുള്ളവയാണ്. ഈ സാഹചര്യത്തിൽ വിനോദ നികുതി ഇളവ്, വൈദ്യുതി ഫിക്സ്ഡ് ചാർജ് ഇനത്തിൽ ഇളവ് എന്നിവയാണ് തിയേറ്റർ ഉടമകൾ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.